വചന വയൽ ഡെയിലി ലൈറ്റ് ജൂലൈ 3 വിശുദ്ധ തോമസ് ലീഹ ആദ്യം മുതൽ ഉണ്ടായിരുന്നതും സ്വനം കാതുകൊണ്ട് ശ്രവിച്ചതും കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായി ജീവന്റെ വചനത്തെക്കുറിച്ച് പ്രഘോഷിച്ചവരാണ് അപ്പസ്തോലന്മാർ. അവരിൽ ഒരാളായി ഭാരതത്തിൽ ജീവന്റെ വചനം പ്രഘോഷിക്കുകയും അവരോടുള്ള കൂട്ടായ്മയിൽ യേശു ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ നാം ആയിരിക്കേണ്ടതിന് ദൈവത്താൽ അയക്കപ്പെട്ട ക്രിസ്തു ശിഷ്യനാണ് തോമസ് ലീഹ. സ്ലീഹ യൂദയായിലെ ഗലീലിയിലാണ് ജനിച്ചത്. മാതാപിതാക്കളുടെ ജീവിത മാതൃകയും പ്രേരണയും മൂലം തോമസ് സൽസ്വഭാവിയും ദൈവഭക്തനും സത്യസന്ധനുമായി വളർന്നു. തോമസ് ലീഹയെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ദിദിമോസ് എന്നും തോമ എന്നുമുള്ള പേരുകളിൽ കാണുവാൻ സാധിക്കും. ഇരട്ട പിറന്നവൻ എന്നുകൂടി ഈ പേരിനർത്ഥമുണ്ട്. ദിവ്യനാഥനെ സർവവുമായി അംഗീകരിച്ച് ഹൃദയപൂർവം സ്നേഹിച്ച സേവനം ചെയ്തു ജീവിച്ച തോമസ് ലീഹയുടെ ഹൃദയ നൈർമല്യവും ആത്മാർത്ഥതയും യേശു മനസ്സിലാക്കിയിരുന്നു. ദിവ്യ ഗുരുവിനോടൊപ്പം ഏത് ത്യാഗവും അനുഷ്ഠിക്കുന്നതിനും ബുദ്ധിമുട്ടുകളോ മരണം തന്നെയോ അനുഭവിക്കുന്നതിനും പൂർണ്ണ മനസ്സോടുകൂടിയാണ് സ്ലീഹ കടന്നു വന്നിരുന്നതെന്ന് സുവിശേഷങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. വരുവിൻ നമുക്കും അവനോട് കൂടി പോയി മരിക്കാമെന്ന് പറഞ്ഞ തോമസ് ലീഹയുടെ ധൈര്യവും ഉറച്ച വിശ്വാസവും മറ്റ് ശിഷ്യർക്കും പ്രചോദനമായിരുന്നു. പുനരുത്ഥാനത്തിൽ സംശയിച്ച സ്ലീഹ അവിടത്തെ കണ്ട ശേഷം എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് വിളിച്ചു പറഞ്ഞ് തന്റെ വിശ്വാസം പ്രഘോഷിച്ചു. പെന്തക്കുസ്തായ്ക്ക് ശേഷം പാർത്തിയ, മേഡിയ, പേർസ്യ എന്നീ സ്ഥലങ്ങളിൽ തോമസ് ലീഹ സുവിശേഷം പ്രസംഗിച്ച് അനേകരെ ക്രിസ്തുമത അനുയായികളാക്കി. അതിനുശേഷം AD 52 നവംബർ 21 മുസീറസ് എന്ന് വിളിച്ചിരുന്ന കൊടുങ്ങല്ലൂർ വന്നു ചേർന്നു. പാലയൂർ, കൊടുങ്ങല്ലൂർ, പരൂർ, കൊക്കമംഗലം, കൊല്ലം, നിരണം, ചായൽ എന്നീ 7 സ്ഥലങ്ങളിൽ കുരിശുകൾ സ്ഥാപിച്ചു. കേരളത്തിലെ ദീർഘമായ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് ശേഷം തോമസ് ലീഹ തമിഴ്നാട് സംസ്ഥാനത്തേക്ക് യാത്രയായി. അവസാന നാളുകളിൽ മൈലാപൂരിലെ ചിന്നമലയിൽ സ്ഥാപിച്ച കുരിശിൻ ചുവട്ടിൽ പ്രാർത്ഥനാ നിരതനായി തോമസ് ലീഹ കഴിച്ചുകൂട്ടി. AD 72 July 3 ചിന്നമലയിൽ വെച്ച് ഒരു എംബ്രാതിരിയുടെ കുത്തേറ്റ് തോമസ് ലീഹ സ്വർഗീയ പിതാവിന്റെ പക്കലേക്ക് പറന്നുയർന്നു. വിശുദ്ധ തോമസ് ലീഹയുടെ ജീവിത സാക്ഷ്യമാകുന്ന തിരുവചനമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20:28. എന്റെ കർത്താവേ എന്റെ ദൈവമേ. വിചിന്തനം: സ്ലീഹയുടെ എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന വാക്കുകൾ വിശുദ്ധ കുർബാനയുടെ മുൻപിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും അധരങ്ങളിലും സദാ ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം എന്ന് പറഞ്ഞ ധീരനായ തോമസ് ലീഹയെ അനുഗമിച്ച് സത്യത്തിന്റെയും ജീവന്റെയും വഴി തിരഞ്ഞെടുക്കുവാനും ജീവൻ നഷ്ടപ്പെടുത്തി ജീവൻ നേടുന്ന ആ വലിയ സ്നേഹത്തിൽ വളരുവാനും കർത്താവി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.